മഞ്ചേശ്വരം കോഴ കേസിൽ ബിജെപി നേതാവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മഞ്ചേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി മുരളീധര യാദവിനെയാണ് ചോദ്യം ചെയ്തത്. കെ സുരേന്ദ്രനെ കേസിൽ പ്രതി ചേർത്തുവെങ്കിലും ഈ കേസിൽ ആദ്യമായാണ് ഒരു ബിജെപി നേതാവിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത്. മറ്റ് നേതാക്കളെയും സുരേന്ദ്രനെയും അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, അതായത് നിലവിലിപ്പോൾ കൊടകര ബിജെപി കുഴപ്പണ കേസ്, ഒപ്പം ബത്തേരി കോഴക്കേസ്, ഇതൊക്കെ ബിജെപി നേതാക്കൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ്. കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിനിടയിലാണ് മഞ്ചേശ്വരം കോഴക്കേസിലും ആദ്യമായി ഒരു ബിജെപി നേതാവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? എപ്പോഴായിരുന്നു ചോദ്യം ചെയ്യൽ? കെ സുരേന്ദ്രൻ പ്രതി ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളതും എന്നാൽ ആരോപണ വിധേയനാണ്. കൊടകര കുഴൽപ്പണ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള സുരേന്ദ്രൻ അവിടെ ആ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഇവിടെ കേസിൽ നേരിട്ട് ഒന്നാം പ്രതിയായി മാറിയിരിക്കുകയാണ് സുരേന്ദ്രൻ. മഞ്ചേശ്വരം, വിവാദമായ മഞ്ചേശ്വരം കോഴക്കേസ്, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. 2016 സ്ഥാനാർത്ഥിയായിരുന്നു. ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് 2016 അദ്ദേഹം പരാജയപ്പെട്ടത്. 21 തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴാണ് അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പോൾ 2016 എതിർ സ്ഥാനാർത്ഥികളിൽ ഒരു സ്വതന്ത്രനുണ്ടായിരുന്നു, കെ സുരേന്ദ്ര സുന്ദര. ഈ പേരിന്റെ സമാനത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിന് 467 വോട്ടുകൾ സുന്ദര പിടിച്ചതിനെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഈ വിവാദമായ വിഷയം ഉണ്ടായത്. 2021 തെരഞ്ഞെടുപ്പിൽ സുന്ദരയെ പിൻവലിപ്പിക്കാൻ, നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാൻ അദ്ദേഹം BSP സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. ഭീഷണിപ്പെടുത്തിയും തട്ടിക്കൊണ്ടുപോയും 2,50,000 രൂപ പണം നൽകിയും സ്മാർട്ട് ഫോൺ നൽകിയും അദ്ദേഹത്തിനെ കൊണ്ട് നിർബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചു എന്നായിരുന്നു കേസ്. ഇത് സുന്ദര തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇതേ തുടർന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശൻ നൽകിയ പരാതിയിൽ കോടതിയിലെ നിർദ്ദേശപ്രകാരമാണ് കെ സുരേന്ദ്രൻ പ്രതിയാകുന്നത്. പക്ഷേ ഈ കേസിൽ നിരവധി BJP പ്രവർത്തകർ പ്രതികളാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരിക്കുന്നതായി, കഴിഞ്ഞ ദിവസങ്ങളിലായി ചോദ്യം ചെയ്തതായി നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. BJPയുടെ മണ്ഡലം, മഞ്ചേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുരളീധര യാദവ് കുമ്പള സ്വദേശിയാണ്. അദ്ദേഹം നേരത്തെ കുമ്പള ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ സുരേഷ് നായിക് എന്ന BJP പ്രവർത്തകനെ കൂടി അദ്ദേഹം ഈ പണം നൽകിയ സംഘത്തിൽ ഉണ്ടായതായാണ് പറയപ്പെടുന്നത്. അതുപോലെ സുനിൽ നായിക്, സുരേന്ദ്രന്റെ അടുത്ത അനുയായും യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ട്രഷറൊക്കെ ആയിരുന്നുള്ള സുനിൽ നായിക്, ഇവരൊക്കെ അടങ്ങുന്ന സംഘം ആണ് സുന്ദരയുടെ വീട്ടിലെത്തി പണം നൽകിയത് എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുന്ദരയെ ചോദ്യം ചെയ്ത് സുന്ദരയുടെ അമ്മ പണം ഏറ്റുവാങ്ങിയ സുന്ദരയുടെ അമ്മയായിരുന്നു. അതോടൊപ്പം ബന്ധുക്കൾ, ഇവരിൽ നിന്നെല്ലാം തെളിവെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ BJPയുടെ നേതാക്കളിലേക്കുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ആദ്യ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയായിട്ടുള്ള BJPയുടെ മണ്ഡലം മഞ്ചേശ്വരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുരളീധര യാദവിനെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. ഈ കേസിൽ നിലവിലുള്ള വകുപ്പുകളനുസരിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. IPC 171 BE വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസുള്ളത്. അത് കോടതിയിൽ മുമ്പാകെ രജിസ്ട്രേറി കോടതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കേസാണ്, ആ വകുപ്പാണ്. ഇനി മറ്റ് തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള മറ്റൊരു വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക ആണ് ക്രൈംബ്രാഞ്ച് സംഘം ചെയ്യുന്നത്. അടുത്ത ഘട്ടത്തിൽ മറ്റ് BJPയിലെ പ്രാദേശിക നേതാക്കളിലേക്കും അന്വേഷണം വ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേന്ദ്രന് ഹാജരാകുന്നതിനുള്ള നോട്ടീസ് അടുത്ത ഘട്ടത്തിൽ നൽകുമെന്നും സൂചനയുണ്ട്. എന്തായാലും ഈ കേസിൽ ഒരു വഴിത്തിരിവാണ് BJPയുടെ മണ്ഡല ജനറൽ സെക്രട്ടറി മുരളീധര യാദവിനെ ചോദ്യം ചെയ്തിരിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അക്ഷയ സണ്ണി, അതായത് ആദ്യം തന്നെ ഈ കേസ് സുരേന്ദ്രനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ സണ്ണി നൽകിയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടായിരുന്നു മറ്റ് പ്രാദേശിക നേതാക്കളിലേക്കും അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന്. അതിലാണിപ്പോൾ ഒരു BJP നേതാവിനെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് BJP മഞ്ചേശ്വരത്തും പൂർണ്ണമായും പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോ ക്രൈംബ്രാഞ്ച് സംഘം ഈ ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു പേര് തന്നെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മുരളീധര യാദവിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുരളീധര യാദവിനെ, അതുപോലെ തന്നെ സുരേഷ് നായിക് എന്നിവരെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവാണ് സുരേഷ് നായിക്. സുരേഷ് നായിക്കിനെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് മുരളീധര യാദവിനെ ചോദ്യം ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും പ്രാദേശിക തലത്തിലുള്ള ചില നേതാക്കൾ കൂടി ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചേക്കും, അവരെ ചോദ്യം ചെയ്തേക്കും
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെയെല്ലാം തുടർച്ചയായിട്ടായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഇതിലെ ഒന്നാം പ്രതി കൂടിയായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യുക. എന്തായാലും ആവശ്യത്തിലേറെ തെളിവുകൾ പോലീസിന് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നു. കാരണം ഈ പണം ലഭിച്ചത് അതിന്റെ ചിത്രം സഹിതം ഇവരുടെ വീട്ടിൽ സുന്ദരയുടെ വീട്ടിലെത്തിയ ചിത്രം പോലീസിന് ഈ ബിജെപി നേതാക്കൾ എത്തിയതിന്റെ ചിത്രം പോലീസ് ലഭിച്ചിരുന്നു. അതിലെ അവരുടെ ഫോട്ടോസ് സാന്നിധ്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ സുന്ദരയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ, മറ്റ് ബന്ധുക്കളുടെ വെളിപ്പെടുത്തൽ, സുന്ദരയുടെ തന്നെ വെളിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ പണം ചെലവഴിച്ച രീതികൾ, അതെങ്ങനെ ചെലവഴിച്ചു, അതിന്റെ എല്ലാം ഓരോ തെളിവുകളും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെടുത്തു. അതോടൊപ്പം തന്നെ സുന്ദരയ്ക്ക് നൽകിയ സ്മാർട്ട് ഫോൺ വാങ്ങി നൽകിയ ബിജെപി നേതാവിന്റെ പേര് വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് വാങ്ങിയ കടയിൽ നിന്നുള്ള തെളിവെടുത്തു. അതോടൊപ്പം തന്നെ സുന്ദരയെ സമ്മർദ്ദം ചെലുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച സുരേന്ദ്രൻ താമസിച്ച ഹോട്ടൽ മുറിയിൽ മഞ്ചേശ്വരം കോഴക്കേസിലും ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കെ സുരേന്ദ്രനെതിരായ കേസിൽ നിലവിലിപ്പോൾ മഞ്ചേശ്വരത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മുരളീധർ യാദവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു ക്രൈംബ്രാഞ്ച് സംഘം എന്ന വാർത്തയാണ് സണ്ണി ജോസഫ് നൽകുന്നത്. ഇതാദ്യമായാണ് ഒരു ബി ജെ പി നേതാവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത്.